हेलो गाइस वेलकम 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 बैक टू पॉली ब्लॉग्स इज मी अमीन पॉलियर इन नाम अड़ यात्रा वीडियो अंगोटाणी करनापल्लियर स्थित बीच अड़ीकल बीच अंगोटा नाम अब अड़ीकल बीच अड़ विशेष यात्रा क्यों इन वीडियो अब इन नाम ना फ्रेंड कूड़े अब यात्रा मुंब ना चानल इतने सब्सक्रैब सब्सक्रैब बेल बटन एनेबि പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്തിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കൂടെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ഫ്രണ്ട് അസ്ലിം എന്നെ വന്ന് പിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ മങ്ങാട് ബൈപ്പാസിൽ കൂടെ കയറി നേരെ കരുനാഗപ്പള്ളി കയറുകയാണ്. ഞാൻ ഇനി മുമ്പ് ഒരുപാട് വീഡിയോയിൽ നമ്മുടെ ഈ മങ്ങാട് ബൈപ്പാസ് കാണിച്ചിട്ടുണ്ട്. ഇനി ഇട്ട് വിറപ്പിക്കുന്നില്ല, പക്ഷെ എന്നാലും ഒന്നുകൂടെ ഇത് കാണിക്കുക. കാരണം ഇതിനെക്കാട്ടിലും കിടുകാജി ഒരു പാലം ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട്, അഴീക്കലും ഭാഗത്ത്. അതിന് മുമ്പായിട്ടൊരു ചെറിയ രീതിയിൽ ഈ പാലം ഇവിടെ കാണിച്ചതേ ഉള്ളൂ കമ്പാരിസണിന് വേണ്ടി. അപ്പോൾ കുറേ ദൂരം നമ്മൾ മുമ്പോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഫുള്ള് ബൈപ്പാസ്സാണ്, നല്ല അടിപൊളിയായിട്ട് നമുക്ക് വിട്ടുപോകാം. സൂപ്പർ റോഡൊക്കെയാണ്. എൻ്റെ വീടാണെങ്കിൽ കൊല്ലം കരിക്കോടാണ്. അപ്പോൾ കരിക്കോടിൽ നിന്ന് നമ്മൾ നേരെ കരുനാഗപ്പള്ളിയാണ് പോകുന്നത്. കരുനാഗപ്പള്ളിയിൽ നിന്ന് അഴീക്കലോട്ട് ലെഫ്റ്റ് തിരിഞ്ഞു പോകാം. കരുനാഗപ്പള്ളി വരെ മാത്രം 27 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്ന് അഴീക്കലോട്ട് ടോട്ടൽ 41 കിലോമീറ്റർ ദൂരമാണ് വൺ സൈഡ് മാത്രം വരുന്നത്. ഇപ്പോൾ പലരും ഒരു ചെറിയ ഡൗട്ട് വന്നു, അതിന് മുമ്പ് ഞാൻ കൊറോണയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ കറങ്ങി നടക്കുന്നു, പക്ഷേ കറങ്ങി നടക്കുമല്ല. കോവിഡ് പോസിറ്റീവായിട്ട് 17 ദിവസത്തിന് മുകളിൽ ക്വാറൻറ്റൈൻ ഇരുന്നു. അതിന് ശേഷമാണ് ഇപ്പം വീഡിയോ ട്രിപ്പിനായിട്ട് നമ്മൾ പുറത്തിറങ്ങിയത്. ക്വാറൻറ്റൈനൊക്കെ ഇരുന്ന് നെഗറ്റീവ് ഒക്കെ ടെസ്റ്റൊക്കെ ചെയ്ത് നെഗറ്റീവൊക്കെ ആയതിന് ശേഷമാണ് നമ്മളിപ്പോൾ പുറത്തിറങ്ങുന്നത്. നമ്മളിപ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് തിരിഞ്ഞ് അഴീക്കലേക്കുള്ള റോഡിലേക്ക് കയറി, അങ്ങനെ കുറച്ച് ദൂരം വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഈ ഒരു മെയിൻ പാലമുണ്ട്. ഈ പാലത്തിലാണെങ്കിൽ രണ്ട് സൈഡിലും ഫുള്ള് മത്സ്യബന്ധന ബോട്ടുകൾ ഇങ്ങനെ നിരത്തിയിട്ട് വെച്ചേക്കുന്നത് ഒരു അടിപൊളിയൊരു കാഴ്ചയാണ്. ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഐസാണ്. നമ്മുടെ വീഡിയോ കാണുമ്പോഴത്തേക്കിനും ഒരുപാട് നോയിസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷെ അതെല്ലാവരും നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സഹായിക്കണം. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ അടിപൊളി ക്യാമറയോ അല്ലെങ്കിൽ സൂപ്പർ മൈക്കോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ ആകെ കൂടെ ഈ വീഡിയോകളെല്ലാം ഷൂട്ട് ചെയ്യുന്നത് റെഡ്മിയുടെ നോർമൽ ഫോണുകളിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, സഹായിക്കുക. നമ്മൾ നേരത്തെ കണ്ട പാലം കയറി ഇറങ്ങിയത് മുതൽ നമ്മൾ തീരദേശ റോഡിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മൾ ഫുള്ള് അഴീക്കലെത്തുന്നിടം വരെ തീരദേശ റോഡായിരിക്കും. വെള്ളാനത്തുരുത്ത് എന്ന സ്ഥലം മുതൽ അഴീക്കൽ വരെ ഏകദേശം ഒരു 14 കിലോമീറ്റർ പക്ക സ്ട്രെയിറ്റ് നല്ല കിട്ടിലെ ഒരു റോഡാണ്. ഇതുവഴി കൂടെ ഉള്ള റൈഡ് എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. അതായത് ലെഫ്റ്റ് സൈഡിൽ കടലും കാണാം, അതിൻ്റെ ഇടയിൽ മരങ്ങളൊക്കെ കറക്റ്റായിട്ട് നിൽക്കുന്നത്, അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള റൈഡ് വേറെ ലെവൽ. ഈ മാപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി റോഡ് പക്ക സ്ട്രെയിറ്റ് ഒരു ലൈൻ. അങ്ങനെ നമ്മൾ ഒരുപാട് ദൂരത്തെ യാത്ര കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ചുള്ള റൈഡായിരുന്നു. അടിപൊളി കഴിഞ്ഞ് ഇവിടെ അഴീക്കൽ ബീച്ച് എന്ന ബോർഡ് കണ്ട് അപ്പോൾ ഇവിടെ വണ്ടി നിർത്തി. നമ്മൾ പാർക്കിങ്ങിന് വേണ്ട സ്ഥലം തപ്പിക്കൊണ്ട് പെയ്ഡ് പാർക്കിംഗ് ആണോ എന്ന് അറിയാം. പെയ്ഡ് പാർക്കിംഗ് ആണോ? അതെ ഗായ്സ്, അതെ. ഇവിടെ നമ്മളവിടെ ഒരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച് ഇവിടെ പെയ്ഡ് പാർക്കിംഗ് ആണോ എന്ന്. ആ അതാ നോക്കി, ഏതാണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പെയ്ഡ് പാർക്കിംഗ്. പൈസ കൊടുക്കണം പാർക്ക് ചെയ്യാൻ. അതുകൊണ്ട് നമ്മൾ ആ ബോർഡ് വെച്ചേക്കുന്ന സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യാനുള്ള പ്ലാൻ നമ്മൾ വിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് വന്നപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം വെറുതെ കിടപ്പോൾ നമ്മൾ വന്ന ഡിയോയുടെ സൈഡിൽ വന്നേ ഒതുക്കി അങ്ങ് വരും. ഇവിടെ നമുക്ക് സുഖമായിട്ട് വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഇവിടെ പാർക്കിംഗ് ഫീസും ഇല്ല, ഒന്നുമില്ല. ഇന്ന് നമ്മൾ ഒറ്റയ്ക്കല്ല, ഇന്ന് അസ്ലമുണ്ട് കൂടെ. ഞാൻ രാവിലെ മഴയാന്ന് വിചാരിച്ച് ഷൂസൊന്നും ഇട്ടില്ല. അസ്ലമാണെങ്കിൽ നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ശരിയാടാ, ഇവിടെ ഒരുപാട് സ്ഥലം വെറുതെ കിടക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ആൾക്കാർ പൈസ കൊടുത്ത്
പാർക്ക് ചെയ്യുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. എന്തായാലും നമ്മൾ മുന്നോട്ട് നടക്കുക. ഇവിടെ ഒരു ജെ സി ബി കിടപ്പുണ്ട്. എന്തായാലും നമ്മൾ മുമ്പോട്ട് പോവുക. എവിടെ നമുക്ക് കടലിലേക്ക് നടന്നു പോകാനുള്ള കടൽപ്പാലം എന്ന് പറയുന്ന സംഭവമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ആദ്യം പോകുന്നതിന് വരെ മുമ്പോട്ട് ഈ ബീച്ചിൻ്റെ സൈഡിലേക്ക് പോവുകയാണ്. ഈ ബീച്ചിൻ്റെ സൈഡിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം പറയാനുള്ളത്, ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെയാണ് ഈ കടൽ അങ്ങ് ഒരുപാടങ്ങ് ഇറങ്ങിക്കിടക്കുമായിരുന്നു. ഇഷ്ടംപോലെ ബീച്ച് സൈഡുണ്ടായിരുന്നു, നമുക്ക് ഇറങ്ങി കളിക്കാനും എല്ലാം. പക്ഷെ ഇപ്പം ആണെങ്കിൽ കടലൊക്കെ ഒരുപാട് ഇങ്ങനെ കയറി, അതുകൊണ്ട് ഇവിടെ തൊട്ടടുത്തെത്തി. ഇവിടെ പാറയൊക്കെ ഇട്ട് അടുക്കി ഇട്ടേക്കുന്നതുകൊണ്ട് അവിടെ തടഞ്ഞിരിക്കുന്നു. നമുക്ക് മുന്നോട്ട് തന്നെ നടക്കാം. ആ രീതിയിൽ ചില സമയത്ത് തിര അടിക്കുമ്പോൾ ഇതാണ്ട് ഇവിടെ തറയിൽ കൂടെ എല്ലാം വെള്ളം നനഞ്ഞു കിടക്കുന്ന കാണാൻ പറ്റും. എന്ന് വെച്ചാൽ അതാണ്ടാ വെള്ളം അടിച്ചിങ്ങി കയറുക. കുറച്ചുകൂടെ ഒക്കെ മുന്നോട്ട് നടന്നപ്പോഴത്തേക്കിനും വെയിലൊക്കെ വന്നു തുടങ്ങി. അപ്പോഴത്തേക്കിനും ഞാൻ ഈ നമ്മുടെ ഗ്ലാസും തൊപ്പിയും എല്ലാം എടുത്തു വെച്ചു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മെയിലും മഴയൊന്നും കൊള്ളാതെ സേഫായിട്ടിരിക്കാൻ വേണ്ടി ഇവിടെ ഇതേ കണക്ക് ഒരുപാട് സാധനങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ട് അതിനകത്ത് മഴമേലൊന്നും കൊള്ളാതെ നിൽക്കാൻ പറ്റും. പിന്നെ ഈ ലെഫ്റ്റ് സൈഡ് ഫുള്ള് നീളത്തി ഇരിപ്പിടങ്ങൾ സൂപ്പറായിട്ട് കെട്ടിയിട്ടുണ്ട്. അവിടെ എല്ലാം അടിപൊളിയായിട്ടിരുന്ന് ഈ വൈബൊക്കെ ആസ്വദിച്ച് തിരമാലകളൊക്കെ കണ്ട് ഇരിക്കാൻ പറ്റും. അടിപൊളിയാണ്. നമ്മളെന്തായാലും വീണ്ടും മുന്നോട്ട് വേണം. ഇവിടെ ആണെങ്കിൽ ഒരു ആർച്ചയാണ് കാണുക. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റേജ് പോലെ ഒരു സംഭവമാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഈ റിസോർട്ടുകളും ഷാക്കുകളും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ്. അതിനെപ്പറ്റി പേരൊന്നും എനിക്ക് അറിഞ്ഞൂടെ. അവിടെയൊക്കെ ആണെങ്കിൽ എന്തൊക്കെയോ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒന്നും കാണുന്നില്ല. ഇപ്പോൾ ടൂറിസം ഒക്കെ ഫുള്ള് ഡൗൺ ആണല്ലോ. നമ്മൾ വീണ്ടും മുന്നോട്ട് തന്നെ നടക്കും. കടൽ തീര ഇങ്ങനെ പതഞ്ഞ് വരുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേകത്തിന് ഭംഗിയാണ്. ഞാനിതിനു മുമ്പ് ഒരുപാട് ബീച്ചുകൾ കൊല്ലം ജില്ലയിലെ തന്നെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടുത്തെ എല്ലാത്തിനെക്കാട്ടിലും വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ കടൽ വളരെ ആംഗ്രി മൂഡാണ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഫിയറസ് ആയിട്ടുള്ള നല്ല ഒരു കടലാണ് ഇവിടുത്തെ കടൽ. അതൊന്ന് നേരിട്ട് തന്നെ വന്ന് കണ്ടെന്ന് ആസ്വദിക്കേണ്ടതാണ്. നമ്മളെന്തായാലും നേരത്തെ കണ്ട കോണിഷ് പോലെ പണിഞ്ഞിട്ടേക്കുന്ന സ്ഥലമൊക്കെ കഴിഞ്ഞ് അത് കുറച്ച് ദൂരമുള്ളായിരുന്നു. അവിടുന്ന് വീണ്ടും ഇറങ്ങി മുന്നോട്ട് തന്നെ പോവാണ്. ഈ ഭാഗമാകുമ്പോൾ കുറച്ചുകൂടെ ബീച്ചൊക്കെ ഉണ്ട്. അത് കാലൊക്കെ നനയ്ക്കാൻ വേണ്ടി ഇറങ്ങാൻ പറ്റുന്ന നമ്മളിപ്പം അടിക്കലാണ്. അടിക്കൽ ബീച്ച് അടിക്കൽ ബീച്ചിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇവിടുന്നുള്ള കടലിൻ്റെ ഒരു വ്യൂ യാ മോനെ, ഒരു രക്ഷയില്ല. അത്രയ്ക്ക് അടിപൊളിയാണ്. ഇവിടെ ചുറ്റിനും ഈ കാറ്റാടി മരം എന്തോ ആണ് ഇതിൻ്റെ പേര്. ഈ മരമാണ് ഇവിടെ നിന്ന് നേരെ കിലോമീറ്റർ കണക്കിന് ദൂരത്തേക്ക് നേരെ നേരെ നിൽക്കുന്നത്. പിന്നെ കാണപ്പെടുന്ന ഈ ഒരു ചെടി, ഇതെന്താന്ന് മനസ്സിൽ വന്നില്ല. ഇലയില്ല, ഒന്നുമില്ല. ഇഷ്ടം പോലെ തറ ഫുള്ള് ഇങ്ങനെ ഒരു ചെടിയാണ്. അതെന്താണെന്ന് അറിയാൻ വയ്യ. താലൂക്കിന്റെ ഏകദേശം തീരദേശം ആയിട്ടാണ് അഴീക്കൽ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ആഴി എന്ന മലയാളം വാക്കിൽ നിന്നാണ് അഴീക്കൽ എന്ന പേര് ഉത്ഭവിച്ചിരിക്കുന്നത്. ആഴി എന്ന വാക്കിന്റെ അർത്ഥം കടലും കായലും ഒന്നിക്കുന്നു എന്ന അർത്ഥം വരുന്ന വാക്കാണ് ആഴി. അതിൽ നിന്നാണ്
അരികൽ എന്ന പേര് ഉദ്ഭവിച്ചിരിക്കുന്നത്. തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ കടൽ മച്ചാന്റെയൊക്കെ വീട് ഇവിടെ അടുത്താണ്. പറ്റെങ്കിൽ ഞാൻ കാണിച്ചു തരാം, കടൽ മച്ചാനെ കാണുവാണ്. ഇത്രയും ദൂരം വെയിലും ചൂടും കൊണ്ട് നടന്നില്ലേ, അപ്പം നമ്മൾ തൊട്ടടുത്തൊരു ചായക്കടയിൽ കയറി ഒരു ചായം കടിയും ആവാന്ന് വിചാരിച്ചു. അവിടെ ഒരു വെറൈറ്റി സാധനം കണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാപ്പി. ആ കോഫിയും ആ സീറ്റും കഴിച്ച് നമ്മൾ വീണ്ടും റോഡിലേക്ക് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ച്. ഈ വലത് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ പുതിയ അഴീക്കൽ പാലം പണി നടക്കുന്ന സ്ഥലം. അതിൻ്റെ എൻട്രൻസ് അവിടെ ആണ്. ആ എൻട്രൻസിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ വീണ്ടും മുന്നോട്ടേക്ക് നടക്കുകയാണ്. ഇതുവഴി കൂടി ഇങ്ങനെ നടക്കാൻ ഈവനിങ് വാക്കിനൊക്കെ അടിപൊളിയാണ്. വീണ്ടും ഇതാ അഴീക്കൽ ബീച്ച് എന്ന് എഴുതിയേക്കുന്ന ബോർഡ് കാണാം. നമ്മൾ വീണ്ടും ഈ സൈഡ് അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു വെറൈറ്റി ഒരു കൗതുകം ഉണർത്തുന്ന ഒരു സാധനം കണ്ട്. ഇത് കണ്ടോ, ഒരു കഫേയാണ്, പക്ഷേ ഒരു ഫോക്സ് വാഗണിൻ്റെ ഒരു വാൻ്റെ ഷേപ്പിൽ ബിൽഡ് ചെയ്തേക്കുന്നത്. നല്ല നൈസാണ്. അതുകൊണ്ട് ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാലം. അടിപൊളിയൊരു പാലമാണ്. ഈ പാലം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതായിരിക്കും ഏറ്റവും ലുക്കുള്ള കൊല്ലം ജില്ലയിലുള്ള പാലം. അത്രയ്ക്ക് അടിപൊളി ലുക്കിലായി പാലം പണിഞ്ഞേക്കുന്നത്. നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാം ഒരുപാട് മത്സ്യബന്ധനം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ബോട്ടുകൾ ഈ പാലത്തിൻ്റെ അടിയിലൂടെ അങ്ങോട്ട് പോകുന്നത്. അതായത് കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കായലാണ്, കായലും കടലും ചേരുന്ന ഭാഗമാണ്. ഇത് നേരെ പോകുമ്പോഴാണ് നമ്മൾ ആദ്യം വന്നപ്പോൾ കണ്ടൊരു ചെറിയ പാലത്തിൻ്റെ കൂടെ ബോട്ടുകളും മത്സ്യബന്ധന ബോട്ടുകളൊക്കെ അടുക്കിയിട്ടേക്കുന്ന ഭാഗം കണ്ടില്ലേ, അങ്ങോട്ടേക്കാണ് ഇതിലെല്ലാം പോകുന്നത്. ഈ ബോട്ടുകളെല്ലാം നേരെ ചെല്ലുമ്പോൾ വലത് സൈഡിലോട്ട് ഒരു ഹാർബറൊക്കെ ഉണ്ട്. അത് ഞാൻ തിരിച്ച് പോകുമ്പോൾ കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ നോക്കാം. എന്തായാലും ഇവിടെ നിൽക്കുമ്പോൾ ഉള്ളൊരു അന്യായ വ്യൂ ആണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പാലം കിട്ടുന്ന രീതിയിൽ ഉള്ള ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും. നമ്മളെന്തായാലും മുന്നോട്ട് തന്നെ വീണ്ടും നടക്കുകയാണ്. വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ കിളിപ്പാലം, അതായത് പുലിമുട്ട് എന്നൊക്കെ പറയാം, അങ്ങനെ പല പേരുകളിലും അറിയപ്പെടും. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നേരത്തെ ആ ഫ്രണ്ടിൽ കണ്ട ആ സൈഡിൽ നിന്നാണ് വന്നത്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ പാലവും കാണാം. നമ്മൾ വീണ്ടും മുന്നോട്ട് തന്നെ നടക്കുകയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ആ നേരെ നമുക്ക് ലൈറ്റ് ഹൗസൊക്കെ കാണാം. പക്ഷേ ലൈറ്റ് ഹൗസ് ഒന്നും ഇപ്പോൾ ഓപ്പൺ അല്ല. ഇന്ന് നമുക്ക് നേരെ പോവാം, ഉണ്ട കടലിലേക്ക് നടന്നു പോവാം. അടിപൊളിയാണ് ഇതുവഴി കൂടെയുള്ളൊരു വാക്കിങ്. നമ്മളിപ്പോൾ രണ്ട് സൈഡിലും കടലാണ്, അതിൻ്റെ നടുക്കൂടാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അകത്തോട്ടകത്തോട്ട് നേ നടന്നു പോകുന്നതനുസരിച്ച് കടലിൻ്റെ ആ ഒരു രൗദ്രഭാവം കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. കടലിങ്ങനെ ഓ പൊങ്ങി അടിച്ചിങ്ങി കയറും. ചില സമയത്തേന്നെങ്കിൽ ഇതിന് മേളിൽ കൂടെയൊക്കെ തിര അടിച്ചു വരും. ചെറുതായിട്ടൊക്കെ വെള്ളം നമ്മുടെ പുറത്തേക്കൊക്കെ തെറിക്കും. വേണ്ട അടുത്ത് വരങ്ങി വന്ന്. എന്തായാലും നൈസാണ് ഇതുവഴി കൂടെ നടക്കാൻ. മോർണിംഗ് വാക്ക് ഈവനിങ് വാക്കിനൊക്കെ ബെസ്റ്റ് സൈറ്റാണ് ഇതുവഴി കൂടെ. ഇങ്ങനെ ഇതുവഴി കൂടെ വണ്ടിയൊന്നും കടത്തിവിടത്തില്ല, നമുക്ക് നടന്നു പോവാം, ഇത്രേ ഉള്ളൂ. ഇവിടെ തറയിലൊക്കെ നടക്കുമ്പോൾ തന്നെ തറയിലൊക്കെ വെള്ളം കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വലത് സൈഡിലാണെങ്കിൽ നമ്മുടെ പാലം ചെറുതായി ചെറുതായി വരുന്നു. നമ്മൾ ഒരുപാട് ദൂരത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ തറയിലൊക്കെ വെള്ളം കിടക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളം അടിച്ച് ഇവിടം വരെ കയറുന്നുണ്ടെന്ന് തന്നെയുള്ള അർത്ഥമാണ്. ഇവിടെയൊക്കെ തിര കയറി എല്ലാം പാറയെല്ലാം എടുത്തുകൊണ്ട് വരെ പോയിട്ടുണ്ട്. അത് രീതിയിൽ പൊളിഞ്ഞൊക്കെ കിടപ്പുണ്ട്. ഇതൊക്കെ ഗവൺമെൻറ് കാണുകയെന്നേ ഒന്ന് മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്തൊക്കെയാലും ഇതുവഴി കൂടെയുള്ള വാക്കിങ് വേറെ ലെവലാണ്. പിന്നെ ഫിഷിങ് ഇഷ്ടപ്പെടുന്നവർക്കും ബെസ്റ്റ് സൈറ്റാണ്. ഇവിടെ ഒരുപാട് ഫിഷിങ്ങിന് വേണ്ടി ആൾക്കാർ നിൽക്കുന്നത് കാണാം. ചൂണ്ടയൊക്കെ ഇട്ട് നല്ല അടിപൊളിയുള്ള മീനുകളൊക്കെ ഇവിടെ കിട്ടും. നമ്മളീ പാറയടിക്കിയതിൻ്റെ ടിപ്പിലാണ് ഇത്രയും നേരം നിന്നത്. ഇതൊന്നും നിനക്ക് ഇപ്പൊ പറഞ്ഞ മനസ്സിലായില്ലേ, ഞാൻ ഇതെല്ലാം കൂടെ ഒരു പ്രോഡക്റ്റ് ആക്കി അല്ലേ. എനിക്ക് ആവശ്യമുണ്ട് ഈ വീഡിയോക്ക്. ഞാൻ ഈ വീഡിയോകളൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന കണ്ടിട്ട് അസ്ലമിന് കോമഡി ആയിട്ട് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചാനൽ ഇതുവരെ അസ്ലം വിസിറ്റ് പോലും ചെയ്തിട്ടില്ല. എന്തൊക്കെയാലും പ്രോഡക്റ്റ് ആക്കിയതിന് ശേഷം അസ്ലമിനെ കാണിച്ചു കൊടുക്കണം.
നമ്മളത് ആ കടലിലേക്കുള്ള നടത്തമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് നമ്മുടെ നേരത്തെ കണ്ട അതേ പാലത്തിൻ്റെ സൈഡിൽ തന്നെ വന്നിരുന്നു. ഇവിടെ നിൽക്കുമ്പം ഉള്ളൊരു വ്യൂ വേറെ ലെവലാണ്. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഒന്നുകൂടെ വന്നത്. ഇവിടെ നിന്ന് ചുറ്റിനും ഇവിടെ ഒരു ചെറിയ ചായക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലെവലാണ്, അടിപൊളിയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ കായലും കാര്യങ്ങളെല്ലാം ഉണ്ട്. കായലും കടലൂടെ ചേരുന്ന ഒരു ഭാഗമാണ്. പൊഴിമുഖം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. രണ്ടുകൂടി ചേരുന്ന ഒരു സ്ഥലമാണ് അഴീക്കൽ. അടിപൊളി സ്ഥലം. ഇവിടെ തന്നെ ഇവിടുന്ന് അത് അപ്പുറത്തെ കരയിലേക്ക് പോകാൻ വേണ്ടി ഇവിടുന്ന് ബോട്ട് സർവീസ് ഉണ്ട്. അസ്ലാമ് നൈസായിട്ട് അതിൽ കയറിയിരുന്നു. നമ്മുടെ വണ്ടി ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. നമ്മൾ പിന്നെ ബോട്ടിൽ കയറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബോട്ട് വിട്ടു, ഇനി അപ്പുറത്തെ കരയിൽ പോയിട്ട് ഇനി എപ്പോൾ അത് തിരിച്ച് വരുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുക. എന്താണെന്ന് വെച്ചാൽ സൺസെറ്റൊക്കെ കഴിച്ച് ലേറ്റ് ആവാറായി. അതുകൊണ്ട് നേരത്തെ നമുക്ക് പോകാമെന്ന് വെച്ചു. ഇപ്പോൾ തന്നെ ഇവിടെ നിന്നെല്ലാം നല്ല രീതിയിൽ തണുപ്പൊക്കെ ആയി തുടങ്ങി. കോട കീറുന്ന പോലെ ഒരു ഫീലാണ്. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കോട അടിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആ രീതിയിലാണ് നല്ല തണുപ്പ് ഇവിടെ നിൽക്കും. ഇവിടെ അഴീക്കൽ ഹാർബറിൽ വന്നു കഴിഞ്ഞാൽ നല്ല വിലക്കുറവിൽ നല്ല അടിപൊളി ഫ്രഷ് ഫിഷെല്ലാം കിട്ടും. പക്ഷേ നമ്മളിപ്പം ഫിഷൊന്നും മേടിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ കയറുന്നില്ല. നമ്മൾ തിരിച്ച് പോവുകയാണ്. പിന്നെ ഈ ബീച്ചിൻ്റെ ലെങ്ത് ഏകദേശം 660 മീറ്റർ നീളമുള്ള നല്ല നീളത്തിലുള്ളൊരു ബീച്ചാണ് ഇവിടെ. കൊല്ലം ജില്ലയിലെ ആലപ്പാട് പെനിൻസുലയിലെ ഏകദേശം നോർത്തേൺ മോസ്റ്റ് പാർട്ട് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഭാഗത്തുള്ളൊരു ലാൻഡ് മാസാണ് അഴീക്കൽ ബീച്ച്. ഈ അഴീക്കൽ ബീച്ചിലേക്ക് കായംകുളം ഭാഗത്ത് നിന്നാണെങ്കിൽ 12 കിലോമീറ്റർ ദൂരവും അതേപോലെ തന്നെ കരുനാപ്പള്ളി ഭാഗത്ത് നിന്നാണെങ്കിൽ 14 കിലോമീറ്റർ ദൂരവുമാണ് അങ്ങോട്ട് വരാനെടുക്കുന്ന ദൂരം. ഇങ്ങോട്ട് വരാനുള്ള വഴികളിലെല്ലാം പല പാലങ്ങളുണ്ട്. അതിനകത്ത് ഒരു പാലം എന്ന് വെച്ചാൽ അഴീക്കിന് 1000 തെങ്ങ് പാലം എന്ന് പറയുന്ന പാലം, പിന്നെ പണിക്കർക്കടവ് പാലം, അതും അല്ലെങ്കിൽ കല്ലുമൂട്ടിൽ കടവ് പാലം. ഈ വക ഉള്ള പാലങ്ങളിൽ ഏതെങ്കിലും വഴി നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. 2004 സുനാമിയിലും ഇപ്പോൾ കഴിഞ്ഞ പ്രളയത്തിലൊക്കെ ഇവിടെ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളാണ്. നമ്മളെന്തെങ്കിലും തിരിച്ച് നമ്മളിപ്പോൾ കരുനാപ്പള്ളിയിലെത്തി. കരുനാപ്പള്ളിയിൽ ഈ പള്ളി ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ കയറിയിട്ട് കൂടെ ഒന്ന് പോവാം. ഷെയ്ഖ് മസ്ജിദ് മോസ്ക് എന്നാണ് ഈ പള്ളിയുടെ പേര്. കൊല്ലം ജില്ലയിലെ കരുനാപ്പള്ളിയിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പള്ളിയാണ് ഇത്. ഈ പള്ളി പ്രശസ്തമാകാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പള്ളിയുടെ ആകൃതിയും ശൈലിയും എല്ലാം ആഗ്രയിലെ യഥാർത്ഥ താജ്മഹലിനോട് സാമ്യത ഉള്ളതിനാലാണ്. അതുകൊണ്ട് തന്നെ ഈ പള്ളി കേരളത്തിലെ താജ്മഹൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിപ്പോൾ നമ്മൾ പള്ളിയുടെ പുറകുവശത്തേക്ക് വന്ന്. ഇവിടെ നല്ല അടിമനോഹരമായിട്ടുള്ള ഒരു നൈസ് ഒരു കുളമുണ്ട്. അത് ഉള്ളു എടുക്കാനും ശുദ്ധിയാവാനൊക്കെ ആയിട്ടുള്ളൊരു കുളമാണ്. ഇപ്പോൾ നമ്മൾ പള്ളിയുടെ അകത്ത് കയറി. ഏകദേശം 3000 ജനങ്ങൾക്ക് വരെ ഒറ്റയടിക്ക് നിന്ന് നമസ്കരിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഈ പള്ളിയിൽ തന്നെ ഉണ്ട്. 400 വർഷം പഴക്കമുള്ളൊരു പള്ളിയും കൂടാണിത്. അക്കാലത്ത് കരുനാപ്പള്ളിയിൽ എങ്ങനെ ആയിരിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു. അങ്ങനെ 4 പതിറ്റാണ്ട് മുമ്പ് പണിത കരുനാപ്പള്ളിയിലെ പള്ളി ഒക്കെ കണ്ട് നമസ്കരിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നേരെ നമ്മൾ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോഴേക്കും നൈറ്റായി തുടങ്ങി, ഇരുട്ടായി. റോഡിലൊക്കെ നല്ല തിരക്കുണ്ട്. അപ്പോൾ നേരെ വീട്ടിലേക്ക്. ഓ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അഴീക്കൽ വീഡിയോസ് എല്ലാം. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ കൊച്ചി യാത്ര ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഗൈസ് പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇത്ര വേണം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടനെ കൂടെ എനേബിൾ ചെയ്യുക.
ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു കിടുക്കാജി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.